ഒരു ലൈവ് ആക്ഷൻ സിനിമയുടെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. എൻ്റെ സുഹൃത്ത് ശരത്താണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടും കൂടെ എഴുതി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ വണ്ടി പട്ടണം. കുറേ നാളത്തെ വർഷങ്ങളുടെ ഒരു സ്ട്രഗിൾ ആണ്. എല്ലാ സംവിധായകരും പറയുന്നതാണ്, എല്ലാ ഡെബ്യൂ ഡയറക്ടേഴ്സും അത്രയും സ്ട്രഗിളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് മൂന്ന് ആനിമേഷൻ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ആക്ഷൻ എന്നുള്ളത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഒരു ആനിമേഷൻ സിനിമയുടെ കാർട്ടൂണിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ എൻ്റെ കഥയിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തീമിലും ഒക്കെ എൻ്റെ ക്യാരക്ടറിലും ഒക്കെ വിശ്വസിച്ച് ഇരിക്കുന്ന എല്ലാവരും അതിനെ പിന്തുണച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സിനിമ സാധ്യമായത്. കുറച്ച് വർഷങ്ങളെടുത്തും അതങ്ങനെയാണല്ലോ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് കുറച്ച് സമയമെടുക്കേണ്ടി വരും. അപ്പം ആ സമയം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം പിന്തുണ ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. ഒരു പുതുമുഖ സംവിധായകനെ, ഇഷ്ടംപോലെ പുതുമുഖ സംവിധായകനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം പ്ലീസ്. അപ്പോൾ നമസ്കാരം. നമ്മളൊക്കെ ഒത്തിരി കാത്തിരിപ്പിന് ശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഇപ്പോൾ സംവിധായകൻ പറഞ്ഞാൽ ഞങ്ങൾ പുതിയ പുതിയ സംവിധായകരല്ല, സിനിമയെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീം തന്നെയാണ്. അതിനൊരു മാറ്റം, നമ്മൾ സിനിമയ്ക്കെതിരെ നിൽക്കുന്ന ടീമേ അല്ല ഇതൊന്നും, സിനിമയ്ക്ക് കൂടെ നിൽക്കുന്നതാണ്. താങ്കൾ പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് ഈ സിനിമ വന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടത്ര ഒരു പ്രമോഷൻ ഈ സിനിമയ്ക്ക് കാണുന്നില്ല എന്നൊരു സങ്കടകരമായ ഒരു കാരണം. കാരണം സിനിമകളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ, പ്രമോഷൻ പോലും ഇല്ലെങ്കിൽ സിനിമ പ്രേക്ഷകരെത്താത്തൊരു അവസ്ഥ ഉണ്ട്. അതിനൊരു എന്താണ് അത്തരം ഒരു പ്രൊമോഷന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് ചോദ്യം. അതുമല്ല, നിങ്ങളിപ്പോ ഒരു ഇന്നൊരു അഭിമുഖം നടത്തുന്നുണ്ട്, ഇന്റർവ്യൂ കൊടുക്കുന്നു, സെലക്ട് ചെയ്ത് ചില ആളുകൾക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ ഒരു വലിയൊരു പോരായ്മയായിട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ള ടീം കാണുന്നുണ്ട്. അതെന്താണ് അതിന്റെ കാര്യം ഒന്ന് സംവിധാനം തന്നെ ഒന്ന് വ്യക്തമാക്കിയപ്പോൾ. അതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. അതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ ചെയ്തില്ല. പിന്നെ നമ്മൾ എന്തും ഓവർ ഡൂ ചെയ്ത് ആൾക്കാരില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ സിനിമ പലതവണ റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കുകയും മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു സിനിമയെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഓവറായിട്ട് പുഷ് ചെയ്ത് ആ സൂപ്പ് നാശമാക്കാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ അതിനകത്തിൽ ഒരു യാതൊരുപരമായ ഒരു പൊളിറ്റിക്കൽ റീസൺസോ ഒന്നുമില്ല. കാരണം വളരെ സെലക്റ്റായി നമ്മൾ വലിയ കോലാഹലം ഉണ്ടാക്കണ്ട. ഈ സിനിമ എല്ലാവരും ഒന്ന് അറിയണം, അത് അത് വന്ന് രസിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇത് ആദ്യത്തെ ഒരു പി ആർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ അത്രയും എക്സസൈസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വലിയ ലെവലിലൊക്കെയാണ്. അത് എല്ലാ സംവിധായകരും അവരുടെ പടങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് വലിയ വലിയ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്ന് ഈ ഡിലേ വരുമ്പോൾ ഉണ്ടാകുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, അത്തരം തീരുമാനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു അവസ്ഥയെത്തിയത്. അപ്പോൾ അതായത് മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കണ്ടോണ്ടോ ഒന്നും വന്നു, മാക്സിമം കുറച്ച് കാര്യങ്ങൾ ഭംഗിയായി പറയുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, നിങ്ങളാണ്, നിങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് പ്രമോഷനാണുള്ളത് എന്നുള്ളത് വേറെ കാര്യം. ഇപ്പം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പ്രമോഷനല്ല, എന്നാൽ നമ്മൾ വലിയ ബഹളങ്ങൾ കുറച്ചു എന്നുള്ളത് മാത്രം. കാരണം അത് അത് ഒരു എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം കുറേ കാലം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരുന്നൊരു സിനിമയെ പിന്നെ നമ്മൾ ആൾക്കാരെ മടുപ്പിക്കുമോ എന്നുള്ള പേടി കാരണമാണ്. അത് മറ്റൊന്നും അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും ഒരു പത്രസമ്മേളനത്തിൽ വാർത്താസമ്മേളനം ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന നിങ്ങൾക്കൊരു നല്ലൊരു കയ്യടിയുണ്ട്. കാരണം ഇത്രയും പേര് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത് അത് തന്നെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ്. അത് താങ്കളോട് അതെ 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 അത് എൻ്റെ ഒരു കഴിവിനേക്കാൾ അതൊക്കെ അവരുടെ എല്ലാം വലിയ മനസ്സാണ് കാണുന്നത്. അതായത് ഞാൻ ഇതിനകത്തിലിട്ട എഫോർട്ടും എൻ്റെ ഒരു പേഷ്യൻസും ഒരു പെയിനും മനസ്സിലാക്കിയിട്ട് ഞാനോ എൻ്റെ കോ റൈറ്ററോ ഇതിനെ എങ്ങനെയാണ് സത്യസന്ധമായി സമീപിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം അവർ ബാക്കിയെല്ലാം മറന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറേ പടങ്ങൾ പൊട്ടുന്നു അല്ലെങ്കിൽ പ്രൊമോഷൻ റോങ് ആയി പോകുന്നു എന്നൊക്കെ ഉള്ള വാദം നിൽക്കുമ്പോൾ തന്നെ അവർ എന്നോട് കാണിക്കുന്നതും ഈ സിനിമയോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതാണ് അവരെല്ലാം വരാൻ തയ്യാറായത്.